Good afternoon, Manju. Hi, Bobby. How are you? Good, good. Manju, actually, ഇച്ചിരി ലേറ്റ് ആയുള്ള ഒരു സന്തോഷം ഉണ്ട് ഞങ്ങൾക്ക്. അതിന്റെ ഒരു കഥ ആദ്യം പറഞ്ഞിട്ട് തുടങ്ങട്ടെ. അതായത് കത്തില് 5 വർഷം മുമ്പ് ഞങ്ങൾ റേഡിയോ സുനോ സ്റ്റാർട്ട് ചെയ്തപ്പം ഈ റേഡിയോയില് ആദ്യം പ്ലേ ചെയ്ത സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് മഞ്ജു വാരിയറുടെയാണ്. അവിടെ 5 വർഷം കഴിഞ്ഞ് ഇന്നാണ് മഞ്ജുവിടെ സംസാരിക്കാൻ പക്ഷെ സാധിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ബിഗിനിങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന ആള്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് 5 years. Thank you, Bobby. So happy to have been part of the opening. So, Manju, actually, life-il idupole oruvaadu thudakkangalil palarudeyum kooda nikkan bhagyam kittiya oraalaan thonnal, allengi at least you saw the journey, palarude oru growth, okay, right? Ah, angane ellavarkkum thudakkokke undallo, ellavarum edengil oru ghattathil thudangumallo yathra, aa samayath aarengilum okke oppu undaavum, adhe pole njanum undayi kaanum, enikku njan angane onnum aalochikkarilla. ഓക്കെ ചലോ. സോ വിത്തിൻ ഫ്യൂ അവേഴ്സ് നമ്മൾ ഇവിടെ മേരി ആവാസ് സുനോ കാണാൻ പോവാണ്. ലൈക്ക് നമുക്കിവിടെ സ്പെഷ്യൽ പ്രീമിയർ ആണ്, സ്ക്രീനിങ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയോ ആർജേസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് കൂടും, കാര്യം കണ്ടെടുത്തോളം കേട്ടെടുത്തോളം നമ്മളുമായി റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട്. അതെ അതെ, ശരിയാ. പക്ഷേ മഞ്ജുവിന്റെ ലൈഫൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതെ. സോ പ്രജേഷ് വളരെ നന്നായിട്ട് കഥ പറയുന്ന ഒരാളാണ്. പ്രജേഷിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പറയുന്നു, ബട്ട് മഞ്ജുവിന് എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റോറിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ തോന്നിയത്? ലൈക്ക് മേരി ആവാസ് സുനുവിന്റെ ഭാഗമാകണം എന്ന് തോന്നുന്ന ഒരു ഫാക്ടർ വരുമല്ലോ. ഇത് എന്റെ അടുത്ത് സിനിമയെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നത് ജയനാണ്, ജയസൂര്യാണ്. അപ്പൊ ഈ സിനിമയുടെ ഒരു ആശയത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നീട് പ്രജേഷുമൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതും സ്ക്രിപ്റ്റ് വായിക്കുന്നതും ഒക്കെ. അപ്പൊ ഇതില് അങ്ങനെ ഒരു നായിക നായകൻ കോൺസെപ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. അത് സിനിമ കാണുമ്പോ മനസ്സിലാവും ബോബിക്ക്. അപ്പൊ അതിലൊരു പ്രത്യേകതയുള്ളൊരു ക്യാരക്ടറും ഒക്കെയാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെലക്ട് ചെയ്തതാണ്. സാധാരണ ചില ആൾക്കാർ കഥ പറയുമ്പോ കേട്ടിട്ടുണ്ട് വൺ ലൈൻ പറയും അല്ലെങ്കിൽ ഫുള്ളി ഡീറ്റെയിൽ ചെയ്ത് പറയും. മഞ്ജുവിന്റെ അടുത്ത് ആക്ച്വലി ജയം പറയുമ്പോ എങ്ങനെയായിരുന്നു, ഒരു ആർജെയുടെ സ്റ്റോറി എന്നാണോ, എന്തായിരുന്നു ഒരു ചെറിയൊരു ഷോർട്ട് സിനോപ്സിസ് തന്നിരുന്നത്? അത് എനിക്ക് തോന്നണ അത് പറഞ്ഞ കഥയായി പോവും അല്ലേ? അതെ അതെ, അങ്ങനെ പറയാൻ പറ്റുന്നൊരു അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ത്രെഡ് അല്ല. അപ്പൊ അത് സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. എനിക്കിതിൽ എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ, ഞാൻ സാധാരണ അങ്ങനെ സ്ട്രോങ് ബോൾഡ്, ഇതില് സ്ട്രോങ്ങും ബോൾഡും ഒക്കെ ആണെങ്കിലും ഒരു ഇത്തിരി എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കിതിലുള്ളത്. അപ്പൊ അത് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഇതിന് യെസ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതും സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല അത് മഞ്ജു എനിക്ക് തോന്നുന്നു പ്രൊമോഷൻസിന്റെ എവിടേക്കോ പറയുന്നുണ്ടായിരുന്നു എന്റെ വാ കംപ്ലീറ്റ്ലി തുറന്ന അതിനകത്ത് ഇരിക്കുന്ന അത്രയും ഹൈപ്പർ ആയിട്ട് അഭിനയിച്ച പോലെ. അത് ഹൈപ്പർ ആയിട്ട് അഭിനയിച്ചതല്ല, അതില് ജയൻ ജയനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ജയൻ വെറുതെ ഇരിക്കുന്ന ഒരു നിമിഷം പോലും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജോക്സ് ക്രാക്ക് ചെയ്തോണ്ടേ ഇരിക്കും. അപ്പൊ ഞങ്ങൾ തമ്മിലും ഒരു സൗഹൃദം ഉണ്ട്. അപ്പൊ ആ സോങ്ങിന്റെ കുറെ ഷോർട്സ് ഒക്കെ എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. കാരണം വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാ സെറ്റില്, എന്തെങ്കിലും പറയുമ്പോഴും ജയൻ തമാശ പറയാനും ഞാൻ ഉറക്കച്ചിരിക്കാനും അതിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് രണ്ടുപേര്. ചുറ്റുവട്ടത്ത് എന്ത് നടന്നാലും അതിന് ഹ്യൂമർ കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അത് കാരണം അത് ഒരു അഭിനയിക്കുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആ സോങ്ങിന്റെ ഷൂട്ടിനൊന്നും വേണ്ടി വന്നില്ല. നാച്ചുറലി അങ്ങ് സംഭവിച്ചു പോയി എന്നല്ലേ? അതെ അതെ അതെ. സോ മഞ്ജുവിന്റെ ഒരു ലൈഫില് ഒരു ആർജെയിങ് അല്ലെങ്കിൽ റേഡിയോ എന്നുള്ളത് അല്ലെങ്കിൽ റേഡിയോയിലൂടെ ഉള്ള അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ, ലൈക് ചെറുതിലെയോ? റേഡിയോ കേൾക്കാൻ എപ്പോഴും കുട്ടിക്കാലം തൊട്ട് ഇഷ്ടമായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ റേഡിയോ പ്ലേ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പൊ അങ്ങനെ റേഡിയോയില് പണ്ട് തറവാട്ടിലേക്കൊക്കെ വെക്കേഷൻ ഒക്കെ പോകുമ്പോ, പണ്ട് ഞാൻ തമിഴ്നാട്ടിലാണ് താമസിച്ചിരുന്നത്, അപ്പൊ വെക്കേഷന് തൃശ്ശൂർക്ക് തറവാട്ടിലേക്ക് വെക്കേഷൻ ഒക്കെ വരുമ്പോ അവിടെ മുത്തശ്ശൻ ഇങ്ങനെ റേഡിയോയില് അപ്പൊ അതില് കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങളും മലയാളം ഒക്കെ അങ്ങനെ അങ്ങനെയാണ് റേഡിയോയിൽ കൂടെ ഒക്കെ മലയാളം കേട്ടത്. അങ്ങനെ മറ്റേ ഓപ്പണിംഗ് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇങ്ങനെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് ആണ്. എപ്പോഴും വണ്ടിയിലൊക്കെ പോകുമ്പോ കൂടുതലും റേഡിയോ ഒക്കെയാണ് കേൾക്കാറ് എല്ലാവരുടെ ലൈഫിലും. എനിക്ക് തോന്നുന്ന ഒരു ഒരു പ്രസൻസ് ആയിട്ട് എപ്പോഴും ഒരു റേഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പാട്ടുകൾ കേൾക്കാനും ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാനും സമയം പോവാനും ഒക്കെ ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോഴും. അപ്പൊ അതേപോലെയുള്ള എല്ലാവർക്കും ഉള്ള ഇഷ്ടം തന്നെ എനിക്കും ഉണ്ട് റേഡിയോയോട്. മഞ്ജുവിന്റെ സ്വന്തം ശബ്ദം റേഡിയോയിലൂടെ കേൾക്കുന്ന ഒരു മൊമെന്റ് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് കേട്ടത് വല്ലതും? ഞാനൊരു റേഡിയോ നാടകം ചെയ്തിട്ടുണ്ട്. ഞാനും ബിജുവേട്ടൻ, ബിജു മേനൻ, പിന്നെ വർഗീസ് ഏട്ടൻ, എൻ എഫ് വർഗീസ്, ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് സാഗര കന്യക എന്ന് പറഞ്ഞൊരു റേഡിയോ നാടകം ചെയ്തിട്ടുണ്ട് ആകാശവാണിക്ക് വേണ്ടിയിട്ട്.
അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയായിട്ട് സംബന്ധിച്ച് ആ സമയത്ത് ഇന്റർവ്യൂസ് ഒക്കെ റേഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതോ അല്ലെങ്കിൽ ഈ റേഡിയോ നാടകമായിരിക്കും ആദ്യമായിട്ട് റേഡിയോ കൂടെ ശബ്ദം കേട്ടത് എന്റെ. അത് ഓർമ്മയിലുണ്ടോ നാടകത്തിലെ ക്യാരക്ടറിനെ കേൾക്കാനായി നിങ്ങൾ ഇരിക്കുന്നതൊക്കെ? അത് ഓർമ്മയുണ്ട്, ആ സമയത്ത് അത് മറ്റു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിരുന്നു. അത് എനിക്ക് തോന്നുന്നത് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ്, ഏത് വർഷം എന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, 96 97 ഒക്കെ ആയിരിക്കും. മഞ്ജു ഇപ്പൊ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞല്ലോ, ലൈക് ബോൾഡ് ആൻഡ് ബോൾഡ് ക്യാരക്ടറിന്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി എക്സെൻട്രിക്കും കൂടെയാണ് പറഞ്ഞു. പക്ഷെ പൊതുവേ മഞ്ജുവിന് വരുന്ന സ്ക്രിപ്റ്റുകളിൽ മഞ്ജുവിന് തന്നെ ഫീൽ ചെയ്യാറുണ്ടോ ഭയങ്കര സ്ട്രോങ് ആണ് മഞ്ജു, ബോൾഡ് ആണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്, അങ്ങനെ ഒരു ടൈറ്റിൽ കൊണ്ടുവന്ന ആദ്യം കഥ പറയുന്നതിന് മുമ്പേ പറയൂന്ന് തോന്നാറുണ്ടോ ഇപ്പോ? അത് അത് ഭയങ്കര ഫീമെയിൽ ഓറിയന്റഡ് ആണ് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കും ചിലര്. അപ്പൊ ഞാൻ പറയാം അത് അത് ഇവിടുത്തെ അതിനിവിടെ പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് എന്ന് കേട്ടാൽ എനിക്ക് ഇഷ്ടം കൂടുതൽ തോന്നും എന്ന് വിചാരിക്കുന്ന കുറെ പേര് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ കഴിയുന്നിടത്തും ഒക്കെ പറയാറുണ്ട് അങ്ങനെ ഫീമെയിൽ ഓറിയന്റഡ് എന്നുള്ളത് എന്നെ ആകർഷിക്കുന്ന ഒരു ഘടകമല്ല എന്നുള്ളത്. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ കഥയില് വളരെ സ്വാധീനമുള്ള കഥാപാത്രങ്ങള്, ഒരു വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ് എന്നെ തേടി വരാറുള്ളത്. അത് ഞാൻ വളരെ വളരെ ഫോർച്ചുനേറ്റ് ആണ് എന്ന് എനിക്കറിയാം. ഇവന്തോ എനിക്ക് ലളിതം സുന്ദരം കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പെർഫെക്റ്റ് വൈഫ് അല്ലെങ്കിൽ പെർഫെക്റ്റ് വുമൻ അല്ല അതിനകത്ത്. സ്വന്തം തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, അത് പിന്നെ മനസ്സിലാക്കുന്ന ഒരു റിയലൈസേഷൻ പോയിന്റ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. കാര്യം പൊതുവേ സെന്റർ ക്യാരക്ടർകാര് പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കുന്നവരായിരിക്കും. എക്സൈറ്റിംഗ് അതായിരുന്നു, കാരണം അതിൽ അങ്ങനെ ഒരു മറ്റൊരു ഫീമെയിൽ ഓറിയന്റഡ് എന്നുള്ള ഒരു സ്റ്റോറി അല്ലാന്നുള്ളതായിരുന്നു എനിക്ക് അതിൽ വലിയ ഒരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം എല്ലാ ഓരോ സിബ്ലിംഗ്സിന്റെയും സ്റ്റോറി അതിൽ വളരെ പ്രധാനമാണ്. പിന്നെ എന്റെ ക്യാരക്ടർ ആക്ച്വലി നോക്കിയാൽ ഒരു കൂട്ടത്തിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടറും എന്റെയാണ്. അപ്പൊ അതൊക്കെ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കാറുണ്ട്. അതിൽ പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു ലളിതം സുന്ദരവും, അതേപോലെ തന്നെ അതുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത ഒരു ക്യാരക്ടറാണ് മേരി ആവാസ് സുനോയിലുള്ളത്. മേരി ആവാസ് സുനോ കാണാതെ ഒരു സിനിമ കാണാതെ ഒരാളോട് എന്തൊക്കെ ചോദിച്ചാലും അത് തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിയും പിന്നെ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോദിക്കുന്നു, എന്തായിരിക്കും മഞ്ജുവിന്റെ ക്യാരക്ടറെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആകെ പറ്റുന്ന? ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെന്ന് പ്രജേഷിനോട് സംസാരിച്ചപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി. അത് സംവിധായകന്റെ അടുത്ത് നിന്ന് ചോദിച്ചതാ. എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം അതായിരുന്നു. എന്തായാലും വേവും വരെ കാത്തില്ലേ, ഇനി ആറും വരെ കൂടെ കാക്കാം. കഷ്ടമാണ് മഞ്ജു, കുറച്ചും കൂടെ ഒക്കെ തന്നാ ഞങ്ങൾക്ക് പോകുമ്പോ മനസ്സിൽ ഒരു ഇത് ഈ കഥയുടെ ഒരു കാരണം ഇപ്പൊ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റും റേഡിയോ ജോക്കി എന്ന് പറഞ്ഞു കഴിയുമ്പോ തന്നെ അത്യാവശ്യം സെൻസുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഈ കഥയുടെ ഒരു രൂപം കിട്ടി കാണും. അപ്പൊ അതെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ, രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ. തീർച്ചയായും ഇത്രയും സിനിമകൾ മഞ്ജു ചെയ്ത് കഴിയുമ്പോഴും ഇപ്പോഴും മഞ്ജുവിന് പുതിയൊരു കഥ കേൾക്കുമ്പോൾ വരുന്ന എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്താ? കാര്യം പ്രോമിനന്റ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, വലിയ ബാനേഴ്സിന്റെ അടുത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, പുതിയ ആളുകളുടെ അടുത്തും മഞ്ജു വർക്ക് ചെയ്യാറുണ്ട്. ബട്ട് എപ്പോഴും ഇതെനിക്ക് ഇനി ചെയ്യണം അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന എന്താണ് മഞ്ജുവിന് വീണ്ടും വീണ്ടും ആ ഒരു പുഷ് ചെയ്തൊരു വലിയൊരു ഫാക്ടർ എന്താണ് പുതിയ ആൾക്കാർ പ്രത്യേകിച്ച് വരുമ്പോൾ? ഒരു ആ ഫീലിംഗ് തന്നെ ഇപ്പൊ ബോബി പറഞ്ഞതുപോലെ അയ്യോ ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നുന്നു. നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഇന്നർ ഒരു ഒരു എന്താ പറയാ ഇന്നർ വോയിസ് തന്നെയാണ് അതിൽ. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റും കീറി മുറിച്ചുള്ള ഒരു അനാലിസിസും ഒന്നും അങ്ങനെ ചെയ്യാറില്ല, എനിക്കറിയില്ല അത് ചെയ്യാൻ. നമ്മുടെ ഉള്ളില് ആദ്യം തന്നെ കിട്ടുന്ന ഒരു ഒരു സ്പാർക്ക് എന്ന് സ്പാർക്ക് എന്നുള്ളത് ഇപ്പൊ കുറെ യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അത് തന്നെ ഉള്ളൂ. അതിന്റെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് ഞാൻ പോവാറ്. എവിടെങ്കിലും വെച്ച് ജഡ്ജ്മെന്റ് ഷൂട്ടിന്റെ ഇടയിൽ പകുതിയൊക്കെ ആകുമ്പോ തെറ്റി പോയോ എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അതൊക്കെ ഇഷ്ടംപോലെയുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴുള്ള കാരണം നമ്മളെല്ലാ കഥയുടെ തുടക്കം തൊട്ട് എല്ലാ ഘട്ടങ്ങളിലും നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റും ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്നെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട്. ഇപ്പൊ സജഷൻസ് ഓരോ സജഷൻസ് പറയാനാണെങ്കിലും സ്ക്രിപ്റ്റിന്റെ ഓരോ ഡെവലപ്മെന്റിലാണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള ടീമുകളുടെ കൂടെയാണ് ഞാനിപ്പോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ കൺഫ്യൂഷൻസ് വരാറില്ല. പക്ഷെ എന്നാലും നമ്മളൊരു പ്രോജക്ട് ഉണ്ടായി വരുന്നതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയും അതിന്റെ പുറത്ത് ഇംപ്രൂവൈസേഷൻസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല എല്ലാവരും എല്ലാ പ്രോജക്ട്സിന്റെ കാര്യത്തിൽ അത് സംഭവിക്കാറുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ശരിക്കും ഒരു ഫുള്ളൊരു ടീം വർക്ക് ആയിട്ട് തന്നെയാണ് സിനിമ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതാ ചോദിക്കാൻ വന്നേ, കാരണം ഇപ്പോഴത്തെ സിനിമ നമ്മൾ പണ്ട് ചെയ്തവരിൽ നിന്ന് പറയാറുണ്ട് ലൈക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ, ഇവൻ ദോ മാർക്കറ്റിംഗ് ആണെങ്കിലും
പ്രൊമോഷൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറയും. സോ പണ്ട് സിനിമ ചെയ്ത് ചിലവര് അഭിനയിക്കുക, എന്റെ ഭാഗം കഴിഞ്ഞു പോവുക എന്നുള്ളൊരു ചിന്തയായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞു. സോ മഞ്ജുന് ഇപ്പൊ അങ്ങനെ മാറ്റം തോന്നിയിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം ഇതാണോ, അതോ മറ്റെന്തെങ്കിലും ഒരു വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? പണ്ടും ചിലപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു, സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്നും എനിക്കൊരു ഒരു എന്തെങ്കിലും ഒരു സജഷൻ പറയാനുള്ള ഒരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അത്ര 16-17 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ എന്റെ അടുത്ത് പറയുന്നു, ആ ഷോട്ട് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും രണ്ടപ്പം ഹൗൾഡാറി തൊട്ട് വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നതും എന്നെ ഇൻവോൾവ് ചെയ്യിക്കുന്നതും. ഒരു ഇപ്പോഴാണ് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ് എന്താ, അല്ലെങ്കിൽ റൺ ചെയ്യുന്നുണ്ടോ, ഹിറ്റ് ആണോ എന്ന് ചിന്തിക്കാൻ ഇപ്പൊ തുടങ്ങി എന്ന് വേണേ പറയാം അല്ലേ? ആ, അതിനെ കുറിച്ച് നമ്മള് ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാലും മനസ്സിലാവുമല്ലോ. പണ്ടൊന്നും അത് കേട്ടാലും മനസ്സിലാവില്ലായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പൊ പ്രൊഡക്ഷനും കൂടി തുടങ്ങിയത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻഫോംഡ് ആവാറുണ്ട്. ഞാൻ എന്നെ അറിയിക്കാറുണ്ട് ആളുകള്, നമ്മള് അറിയാനും ശ്രമിക്കാറുണ്ട്. മേരി ആവാസ് എന്ന് ഈ പറഞ്ഞതുപോലെ കാണാനായിട്ട് പോകുന്ന ആൾക്കാര് വലിയ ചിന്തകളൊന്നും ഇല്ലാതെ ബ്ലാങ്ക് മൈൻഡോടു കൂടി പോകട്ടെ. എന്നാലും ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ പലതും ഒരു ഫ്രഷ് റിഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്സോട് കൂടി കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏത് സിനിമയും അങ്ങനെ കാണണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഇതിനെന്താ കുറ്റം കണ്ടുപിടിക്കുക എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, നിഷ്കളങ്കമായിട്ടൊരു കാര്യത്തിന് ആസ്വദിക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് അത് എപ്പോഴോ എവിടെയോ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം ഒരു ഭയങ്കര ഇതിനെ കുറിച്ച് എന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാം, അങ്ങനെയുള്ള ചിന്തയോടുകൂടി സിനിമ കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട്. സിനിമ തീരുന്നതിന് മുമ്പേ അങ്ങ് എഴുതി റിവ്യൂ ഇടുക എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു വളരെ ഇന്നസെന്റ് ആയിട്ട് ആ സിനിമയെ വളരെ ഒരു ബ്ലാങ്ക് മനസ്സോട് കൂടെ പോയിരുന്ന് അങ്ങനെ കണ്ട് ആസ്വദിക്കുന്നത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു സുഖം വീണ്ടും ആൾക്കാർക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഇച്ചിരി പാടായിരിക്കും. ഞങ്ങളെ പോലുള്ളവര് തന്നെ വിളിച്ച് സിനിമയ്ക്ക് മുന്നേ തന്നെ ഇതുപോലെ തന്നെ 100 ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കും, അതിൽ നിന്ന് എത്ര ഒഴിഞ്ഞു മാറാൻ. അതുകൊണ്ട് അതിപ്പോ ഞങ്ങളുടെ ശീലമായി പോയി, നിങ്ങൾക്ക് വേറെ വഴിയില്ലാതെ പോയി. അത് പറഞ്ഞപ്പോഴാ ബിഫോർ സേയിങ് ടാറ്റ ബൈ ബൈ തമിഴിലേക്ക് വീണ്ടും പോകുന്നു എന്ന് വാർത്തകളിലൂടെ അറിഞ്ഞു. മഞ്ജുലയുടെയും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു തമിഴ് സിനിമ സംഭവിച്ചേക്കാം. അതെ, സംഭവിച്ചേക്കാം എന്നാണോ അത് സംഭവിച്ചു എന്നാണോ? എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ, സംഭവിച്ചു കഴിഞ്ഞാലല്ലേ സംഭവിച്ചു ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് വായിച്ചപ്പോ സംഭവിച്ച് കഴിഞ്ഞെന്നായിരുന്നു, അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ അറിയാൻ പറ്റില്ല. ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, എല്ലാം ഭംഗിയായി നടന്നാൽ ഷൂട്ട് നടക്കും. എല്ലാം അടിപൊളി ആവട്ടെ. അന്ന് വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ജാക്ക് ആൻഡ് ജിൽ ഓൾസോ. ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. അത് അതെ, അത് ഇതുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത മറ്റൊരു, അത് ആക്ച്വലി ഞങ്ങള് 2003-04 വർഷമായി ശരിക്കും അതിന്റെ ഷൂട്ട് ഫിനിഷ് ചെയ്തിട്ട്. അത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് റിലീസായി വരാൻ തുടങ്ങിയപ്പോഴേക്കും കോവിഡും സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ വീണ്ടും ഡിലേ വന്നിട്ട് ആക്ച്വലി അതിന്റെ പാട്ടും ട്രെയിലറും ഒക്കെ കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ത്രോ ബാക്ക് പോലെയായിരുന്നു. കാരണം ഒരു 3 വർഷത്തിലധികമായി നമ്മളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അതിന് ഞങ്ങൾ പറഞ്ഞ അയ്യോ സച്ച് ലവ്ലി മെമ്മറീസ് എന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. അപ്പൊ അതിലും ഈ പറഞ്ഞ പോലെ ബോബി എന്നെ കണ്ടു കാണല്ലോ ട്രെയിലറിൽ, ഭയങ്കര ക്വർക്കി ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ആ സിനിമ കണ്ടിട്ട് കുറെ നാളായി, അപ്പൊ അത് കാരണം ഞാനും ആ സിനിമ കാണാനായിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അറിയാലോ സന്തോഷ് ചേട്ടന്റെ ഡിറക്ഷൻ ആണ്, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു 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 ക്വർക്കി സാധനം മാജിക് എന്നാണല്ലോ എല്ലാവരും പറയാറ്. അബ്സല്യൂട്ട്ലി. ഈവൻ മഞ്ജുനെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, ചില സീനൊക്കെ കാണുമ്പോ ഞങ്ങൾ ലൈക്ക് വാട്ട് മഞ്ജു ആണ് ഇങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു. ഒരുപാട് പേര് മനസ്സിലായത് അങ്ങനെ കുറെ പേരെടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത് പോലെ എന്റെ ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോഴാണ് പെട്ടെന്ന് അയ്യോ ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തതാണല്ലോ എന്ന് ഓർത്തത്. അതും മറ്റൊരു ഡയലോഗ് ഹിറ്റ് ഉണ്ട്, മറ്റേ വെള്ളരി പട്ടണത്തിൽ കണ്ട് എന്നാ പാണ എന്തോ പണയും അല്ലേ. അതെ ശരിയാ, അതില് എന്തോ പണയും, പണയുമ്പോ കണ്ടോ. അതും അതെ ഒരു ഫൺ സാധനമാണ്. അപ്പൊ എനിക്ക് അതിലും എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം സാധാരണ ചെയ്യാറുള്ള പോലത്തെ സിനിമകളാണ് ഇത്. ആക്ച്വലി അൺഇന്റൻഷനലി ആണ് ഇത് അടുത്തടുത്ത് വന്നത്, മേരി ഹവാസുനോയും ജാക്ക് ആൻഡ് ജില്ലും. അപ്പോ ആ അതിന്റെ രണ്ട് റിലീസിങ്ങിന് ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ എന്റെ സിനിമ റിലീസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ അതും ഒരു പുതിയ കാര്യമാണ് എനിക്ക്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിരിക്കാനുള്ള സിനിമകൾ ആക്ച്വലി വരാനും ഉണ്ട്, ഒരുപാട് ചിന്തിപ്പിക്കാനും ഉണ്ടെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഈസ് സംതിങ് റെയർ കാര്യം. കുറെ നാളായി തിയേറ്ററിൽ ചിരിച്ചിട്ട് നമ്മള് കൂടുതലും പേടിപ്പിക്കുന്നതും ഡാർക്കും ഒക്കെ കണ്ടിരിക്കുന്നതാണ്.
കറക്റ്റ്. അപ്പൊ ഈ ലളിതം സുന്ദരത്തിന് അങ്ങനെ ഒരു ഒരു പ്ലസ് പോയിന്റ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഡാർക്ക് ഇന്റൻസ് ത്രില്ലർ ഹൊറർ ആ ഒരു വലിയൊരു ഒഴുക്കായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ബ്രീത് പോലെയായിരുന്നു ലളിതം സുന്ദരം എന്ന് സിനിമ കണ്ട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെയായിരിക്കും ഇപ്പൊ ഈ വെള്ളരിപ്പട്ടണം. ഇപ്പൊ ബോബി പറഞ്ഞതുപോലെ വെള്ളരിപ്പട്ടണം അങ്ങനത്തെ ഒരു മൂഡുള്ള ഒരു സിനിമയാണ്. ജാക്കഞ്ചില് വേറൊരു സോണാണ്, മേരി ആവാസിന് വേറൊരു സോണാണ്. അപ്പൊ ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഇതെങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് പ്രതീക്ഷയോടെ നോക്കിയിരിക്കാം. തീർച്ചയായും ഞങ്ങളും ആ ഒരു എന്താണ് എക്സൈറ്റ്മെന്റുകൾ എല്ലാം ബിഗ് സ്ക്രീനിൽ കാണാൻ നിൽക്കുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാം പൊളിക്കട്ടെ, എന്നിട്ട് ഞങ്ങള് വിളിച്ച് പണയാം. ഡെഫിനറ്റ്ലി താങ്ക് യു മഞ്ജു. അപ്പൊ നെക്സ്റ്റ് മൂവീസ് ഒക്കെ വരുമ്പോ തീർച്ചയായും കാണാം. വേഗം വേഗം വരും. Okay, okay, Bobby. Bye. See you soon. Take care. Bye. Bye. Bye.